ഇത്രയും നേരം ഇത്രയും നേരം സമയം സമയം കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടേ പോകു വഴിവിട്ട് അല്ലെങ്കിൽ അനീതികരമായ യാതൊന്നും ഈ കരാറിൽ ഈ എ ക്യാമറ സ്ഥാപിതമായി സംബന്ധിച്ചുള്ള ഏർപ്പാടുകളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം ഇതൊരു പച്ച കള്ളമാണ് പരമ പരിഹാസ്യമായ ഒരു ഏർപ്പാടാണ് മുഖ്യമന്ത്രിയുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച് നട്ടാൽ പുരുക്കാത്ത നുടകൾ എത്രയോ പതിറ്റാണ്ടുകൾ ലക്ഷക്കണക്കിന് ലിറ്റർ മഷി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ വാർത്തകളായി പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ കുറപ്പാണോ എന്നാണ് ചോദ്യം ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ ജെയ്സി തോമസ് അതിനെ വെല്ലുവിളിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് പ്രസാഡിയോ എന്ന കമ്പനിക്ക് പ്രകാശ് ബാബുവുമായി ഒരു ബന്ധവുമില്ല എന്ന് സി പി സ്ഥിരീകരിച്ചോ

യും പ്രകാശ് ബാബുവും തമ്മിൽ ഒരു ബന്ധവും എന്നും അത് മാധ്യമ സൃഷ്ടിയും തീർത്തും പരിഹാസാർഹമായ ആരോപണമാണ് എന്നും സി പി എം സ്ഥിരീകരിച്ചിട്ടുണ്ടോ രണ്ടും കൂടി അങ്ങനെ ജയ്ക്ക് പറയും ജയ്ക്ക് തന്നെ പറഞ്ഞു വ്യവസായ മന്ത്രി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇല്ല എന്ന് ജയ്ക്ക് ഇപ്പോൾ പറയുന്നു രണ്ടും കൂടി അങ്ങനെ ജയ്ക്കിന് പറയാനാകും വരെ ഞാൻ സമൂഹകനൊറ്റി പാടിയിട്ടുണ്ട് താങ്കൾ പറയുന്നത് പോലെ കരാർ കൊടുത്തു ഉപകരാർ കൊടുത്തു അങ്ങനെ ഒന്നുമല്ല അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ സംഭവങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം പ്രസാഡിയോ എന്ന ഒറ്റ കമ്പനിയിൽ നിന്നാണ് ഈ ഇടപാടിന്റെ ഈ പദ്ധതിയുടെ ആശയം പോലും തുടങ്ങിയത് മോട്ടോർ വാഹന വകുപ്പ് പോലും അറിയുന്നതിന് മുമ്പ് ഇവർ ഇതിനൊരു കരുക്കൽ നീക്കി തുടങ്ങിയിരുന്നു എന്നതിന് കൃത്യമായ വിവരങ്ങൾ ഇന്ന് കേരള സമൂഹത്തിന് മുന്നിലുണ്ട് സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ ഞാൻ ഒറ്റ തവണ കൂടി താങ്കളോട് ആവർത്തിക്കുന്നു താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ താങ്കൾ പരിഹസിച്ച് തള്ളുന്നുവെങ്കിൽ പ്രകാശ് ബാബു എന്ന മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ പിതാവിന് പ്രസാഡിയോ എന്ന ഇപ്പോൾ ആരോപണ വിധേയമായ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്ന് സി പി എം ഉറപ്പിച്ചു പറയുന്നുണ്ടോ ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ പരിഹാസ്യമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന് പ്രസാദിയോ കമ്പനിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇന്നലെ മലയാള മനോരമ നട മലയാള അവസാനം പിന്മാറേണ്ടി വന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു ഈ മീറ്റിംഗുകളിൽ ടെൻഡർ നടപടികളുടെ ഭാഗമായുള്ള മീറ്റിംഗുകളിൽ പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു പ്രസാഡിയോയുടെ പ്രതിനിധിയായി പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു എന്ന വെളിപ്പെടുത്തലും ഇതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ജയിക്കുന്ന നിലപാടെന്താണ് ഇല്ല എന്ന് താങ്കൾ ഉറപ്പിച്ചോ പാർട്ടി ഉറപ്പിച്ചോ എനിക്ക് ഉറപ്പൊന്നും പറയാൻ കമ്പനിക്ക് ആരൊക്കെ ആയി ബന്ധമുണ്ട് ഇല്ലേ എന്ന് തപ്പി തപ്പിയെടുക്കേണ്ട ചുമതല സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മറ്റാളുകൾക്കോ ആരുമില്ല നിയമലംഘനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം പരിശോധിക്കേണ്ട ചുമതലയെ നമുക്ക് എല്ലാവർക്കും പൊതുസമൂഹത്തിന് എന്തൊക്കെ അന്വേഷിക്കണം എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനാവില്ലല്ലോ ജെയ്ക്ക് മിനിമം ഒരു രാഷ്ട്രീയക്കാരനെ പ്രസാഡിയോ എന്ന കമ്പനി എങ്ങനെ വന്നു അതിന് പിന്നിൽ ആരാണ് എനിക്ക് ഉറപ്പായത് കൊണ്ടാണ് ഇനി ഞാൻ ആവർത്തിട്ടല്ല എന്ന് താങ്കളോട് പറഞ്ഞു താങ്കൾ ആരാണ് അത് പറയാൻ പൊതുസമൂഹം നമ്മളത് അന്വേഷിക്കേണ്ടെന്ന് പറയാം ഇത് എന്റെ അപ്പനോട് പോയി പറയും അവകാശം എന്നെയും പഠിപ്പിക്കേണ്ട പള്ളിയിൽ ചെയ്യുന്നതിന് അത് ഫംഗ്ഷൻ ചെയ്യുന്നതിന് കമ്മീഷൻ ചെയ്യുന്നതിന് മൊത്തം വേണ്ടി വരുന്നത് പതിനെട്ട് കോടി രൂപയാണ് അങ്ങനെ ഞങ്ങൾക്ക് ചിലവ് വരുന്നത് അറുപത്തിയെട്ട് കോടി രൂപയാണ് ബാക്കി വരുന്ന ഏഴ് കോടി രൂപ എന്റെ ലാഭമാണ് എന്റെ ലാഭം കഴിഞ്ഞാൽ നേരത്തെ മറ്റേ പത്ത് കൊണ്ടു കൊണ്ടുപോയി എന്റെ ലാഭം കഴിഞ്ഞാൽ ബാക്കി അപ്പുറത്ത് കിടക്കുന്ന എഴുപത്തിയഞ്ചു കോടി അതിൽ കിറ്റ് ബാക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ ഷെയർ ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നിട്ടും പറയുകയാണ് എന്നിട്ടും വന്നിരുന്ന് പറയുകയാണ് സി പി എമ്മിന്റെ നേതാവ് ഇതിനകത്ത് സംശയത്തിന്റെ കണിക പോലും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഇനി എന്താ മറുപടി പറയേണ്ടത് എന്ത് മറുപടി ഞാൻ പറയേണ്ടത് ഞാൻ പറയുന്നില്ല അത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വിടുകയാണ് ഈ ൾക്ക് കാരണമായ ആരോപണങ്ങൾക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കളും മുൻപ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആദ്യ സമയത്ത് ഉപയോഗിച്ച സ്ഫോടനാത്മകമായ തലക്കെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുവാങ്ങിയ തലക്കെട്ട് ഇത് രണ്ടാം ലാവലിൽ എന്നുള്ളതായിരുന്നു വിളിച്ചു പറയാതെ അല്പമെങ്കിലും യുക്തി യുക്തയോടുകൂടി താങ്കൾ തന്നെ ഇപ്പോൾ ഉന്നയിച്ചത് കൊണ്ട് അത് വിട്ടുപോകാതിരിക്കാൻ താങ്കൾ കാര്യമുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ കാര്യം ഇത് ഈ കെ ഫോൺ പദ്ധതിയിലും ഈ പ്രസാഡിയോക്ക് ബന്ധമുണ്ടെന്ന് പ്രസാഡിയോക്ക് അതിൽ ബന്ധമുണ്ടോ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിയാണോ ജെയ്ക്ക് പിന്നെട്ടുങ്കർ ടി ബന്ധത്തെ സംബന്ധിച്ച് കേരളത്തിൽ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വാദവരാദ വാർത്താ സമ്മേളനങ്ങൾ നടത്തി നമ്മുടെ നാട്ടിലെ മുഖ്യതാരമാധ്യമങ്ങൾ അച്ചടിമഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും ഈ വാർത്തയ്ക്ക് നിറം നൽകി എവിടെ ഊരാളുങ്കൾ എസ് ആർ ഐ ടി പിണറായി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എസ് ആർ ഐ ടിക്ക് മൂരാളുങ്ങളിലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നമ്മൾ ഈ സംവാദത്തിനായി ഇവിടെ ഒത്തുചേരുന്ന നിമിഷം എസ് ആർ ഐ ടി മൂരാളുളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ആങ്കർ അങ്ങേക്കറിയാമെങ്കിൽ അങ്ങ് വിശദീകരിക്കാം വീണ്ടും സർക്കാരിന്റെ പല മെഗാ പദ്ധതികളിലും ഊരാളുങ്കൽ പ്രസാഡിയോ എസ് ആർ ഐ ടി ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട് പലതിനും രേഖകളുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതും അതാണ് അപ്പോൾ താങ്കൾ അത് അത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ആരും ഇതുവരെ വിശദീകരിച്ച് നമ്മൾ കേൾക്കുന്നില്ലല്ലോ ജയ്ക്ക് സി പി എം ഇതുവരെ മിണ്ടിയിട്ടില്ല സർക്കാർ മിണ്ടിയിട്ടില്ല ഒന്നും മിണ്ടിയിട്ടില്ല അപ്പോൾ എസ് ആർ ഐ ടിയും ഒരാളെങ്കിലും പ്രസാഡിയോയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് സി പി എം കണ്ടെത്തിയോ സ്ഥിരീകരിച്ചോ ഉറപ്പിച്ചോ ഇനി പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ മേധാവി ഇന്നത് കേരളത്തിലെ മാധ്യമങ്ങളോടെ എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അവിടെയാണ് താങ്കൾ അഴിമതി എവിടെ എന്ന് ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു ദുരൂഹതയും തോന്നുന്നില്ല മറുപടി പറയേണ്ടതുണ്ട് സർക്കാർ ഒന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ സർക്കാരിന് മറുപടി പറയാൻ ഇത്ര സമയമെടുക്കണ്ടല്ലോ ജയ്ക്ക് ഒരു ഒരു തവണ സർക്കാരിന് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറുപടി ഇറക്കിക്കൂടും എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോടെ ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം തീർച്ചയായും ശ്രദ്ധിക്കുന്നുണ്ടാകും പ്രേക്ഷകർക്ക് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകണം ഇനിയും പിണറായി വിജയൻ മുപ്പത്തിനാല തവണല്ലോ അതാണ് അവിടെ പിണറായി വിജയന്റെ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ഇത്രയും നേരം നേരം താങ്കൾ സമയം സമയം പിന്നെ മര്യാദ അപ്പോ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ച് സംബന്ധിച്ച് കൊണ്ടോ കൊടുക്കുകയൊന്ന് വെച്ചാടോ അല്ലേ മയക്കുമരുന്ന് വെച്ചോടും കള്ളു വെച്ചോ മര്യാദ കിട്ടണോ ഇവിടെ സംസാരിക്കോടെ പൊതുസംവാദ വേദിയാണ് കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗപീനത്തിൽ ഇപ്പൊ അണ്ടർ വെറലു ആകാം ക്ഷണിച്ചിട്ട് വന്നതാണ് ഡിക്ടേഷൻ ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടല്ലോ അല്ല ഡിക്ടേഷൻ ഒന്നും ഇങ്ങോട്ട് വേണ്ട വേദി കയ്യിൽ നിന്ന് ഒരു ശേഷിയുടെ ബന്ധത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞു ഇവിടെ പുലമ്പിറ്റ് ഒരു കാര്യവുമില്ല ഡി വൈ എഫ് ഒരു കാര്യവുമില്ല പറയാൻ വന്നാൽ പറഞ്ഞിട്ട് തന്നെ പോകും ഒരു കാര്യവുമില്ല ഞാൻ സംസാരിക്കുന്ന കുറിച്ച് ാണ് ആരുടേതാണ് പ്രസാദിയോ എന്ന് പറയാമോ ആരുടേതാണ് പ്രകാശ് ബാബു ആരാണ് പ്രകാശ് ബാബു മുഖ്യമന്ത്രിയുടെ മകനുമായി അച്ഛനാണെങ്കിൽ ആ പ്രകാശ് ബാബു ആണ് ഈ പ്രസാദിയോയെ നിയന്ത്രിക്കുന്നത് തർക്കിക്കാൻ കഴിയുമോ ഈ അഴിമതിക്കെല്ലാം കൂട്ടുപിടിക്കുന്നത് ട്രോയ്സ് ഈ ട്രോയ്സിന്റെ പിന്നിൽ ആരാണ് അത് മുഖ്യമന്ത്രിയുടെ മറ്റൊരു ബന്ധുവാണ് ട്രോയ്സിന്റെ പിന്നിൽ അങ്ങനെയാണ് അപ്പോ ഇത്തരത്തിൽ അഴിമതികൾക്ക് വേണ്ടി മാത്രം തന്റെ സാമ്പത്തിക സാമ്രാജ്യം വളർത്താൻ വേണ്ടി മാത്രം മുഖ്യമന്ത്രി മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ടോ നിന്റെ മറ്റു മുഖ്യമന്ത്രി ആഹ് എളിപ്പിയെ ശരി അങ്ങനെ നടന്നാൽ മതിയല്ലോ ഇളിപ്പിയെ ശരിയായിട്ട് നടന്നാൽ മതി ചോദിക്കുന്നത് ആൾക്കാർക്ക് ആകാശവാദമുണ്ടെന്ന് പറയുമല്ലോ ആ ഗസ്റ്റ് ഹൌസ് നടത്തിപ്പുകാരെ മുതലാളിയാക്കി കണ്ടെത്തിയ ബുദ്ധിയുണ്ടല്ലോ അപ്പം കൂടെ വിമാനത്തിൽ നാണമില്ലടാ ഇല്ലടാ നിനക്കൊക്കെ